Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് റവ. എന്നാൽ റവ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ വിരുന്നാരൊക്കെ വരുമ്പോൾ ടപ്പേന്ന് പറഞ്ഞുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിന്നിവിടെ അര കപ്പ് റവയ്ക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ രീതിയിലാണ് അപ്പോൾ ബാക്കിയുള്ള അളവുകളും പറയുന്നത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, നമ്മൾ പായസത്തിന് കിടുന്നത് പോലെ അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുത്തെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിന്നവിടെ ഇച്ചിരി കശുവണ്ടി മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. അതിനുശേഷം ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നമുക്ക് അര കപ്പ് റവ, ഇത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. നമുക്കൊക്കെ കടകളിൽ നിന്നൊക്കെ മിക്കതും കിട്ടുന്നത് റോസ്റ്റഡ് റവയായിരിക്കും, വറുത്ത റവയായിരിക്കും. എങ്കിൽ പോലും നമ്മളത് ഈ ഒരു നെയ്യിൽ ഒരു അല്പസമയം, ഒരു മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് സമയം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അന്നേരം നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ റവ മൂത്തിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലിൽ വേണം നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ നിറമൊന്നും മാറേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊക്കെ ഒന്ന് വഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം, അതായത് അര കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു റവ നല്ലതുപോലെ ഒന്ന് വേവണം. അത് ഇങ്ങനെ വെള്ളം വറ്റി വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, വെള്ളം വറ്റിതാ വെയ്പ്പ് നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ചും കൂടെ വെള്ളം എനിക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പാലെന്ന് പറയുന്നത് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതും നല്ല കട്ടിയുള്ള പാലാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതാ നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് പാല് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് ഈ ഒരു റവ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ വലിയ വലിയ കട്ടകളായിട്ട് ഇങ്ങനെ പീസുകളായിട്ട് കിടക്കും, അന്നേരം നമുക്ക് തരികൾ പോലെ റവ പായസം കുടിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ പാല് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ റവയൊക്കെ തരികളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അല്പം പഞ്ചസാര അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഏകദേശം ഒരു അര കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബ്രൗൺ ഷുഗർ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ബ്രൗൺ ഷുഗറൊക്കെ ആണെങ്കിൽ അത് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടതെന്ന്. അത് മാറ്റമൊന്നുമില്ല, നമ്മൾ ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ അങ്ങ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തോട് ഒരു അര ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ ആകെ കൂടി ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ഇച്ചിരി കുറവാണ് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കളറും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിന്നിവിടെ ഇച്ചിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വെള്ള കളറായിട്ടിരിക്കും. അപ്പം നമുക്ക് പായസത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു തനി വെള്ളയല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷനലാണ്, ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം ഇത് ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ രസം കുറയോ രുചി കുറയോ ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കശുവണ്ടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വറുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് കട്ടിയാക്കി കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇച്ചിരി കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടുള്ളൊരവസ്ഥയിൽ നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ അതാ നോക്കിക്കേ, റവയൊക്കെ കണ്ട നല്ല തരികൾ പോലെ തന്നെ കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ ഒരു സ്പാച്ചല വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് എടുക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം, കണ്ടോ, ജസ്റ്റ് ഒരു തള അത്രയും മതി. ആ ഒരു തള വരുന്ന ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റി ഒഴിക്കാനാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു എന്താ പറയുക തിക്നെസ് ഈ ഒരു തിക്നെസ് അല്ല ലൂസായിട്ടുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട്. എങ്കിൽ അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഒത്തിരി കട്ടയായി പോവും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഈ ഒരു റവ എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ പായസമൊക്കെ കഴിക്കാൻ പെട്ടെന്ന് ഒരു കൊതി വരുന്നൊക്കെ ഒരു സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. മാത്രമല്ല ചെറുതായിട്ട് തരികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കടിച്ച് കഴിക്കേണ്ട ഒരു ഫീലും നമുക്ക് കിട്ടും. ഇനി കുറച്ചും കൂടെ നമ്മളിതൊന്ന് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടും രുചി കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചൊവ്വരി അല്ലെങ്കിൽ സാഗോ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം.
പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു കശുവണ്ടി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതാ നോക്കിക്കെ, നല്ലൊരു അടിപൊളി, ഇവിടെ ചൂടൊക്കെ മാറി വന്നിട്ടുള്ള ഒരു പായസത്തിൻ്റെ അവസ്ഥയാണ് കണ്ടോ. ഒത്തിരി കട്ടി ഐറ്റമൊന്നുമില്ല, നന്നാ ഒത്തിരി ലൂസ് വല്ലാത്തൊരു രീതിയിൽ നല്ല പെർഫെക്റ്റ് പായസത്തിൻ്റെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻ്റിൽ ദെൻ, ബൈ ബൈ.